നെടുങ്കണ്ടം കല്ലാറിൽ വൃദ്ധദമ്പതികൾ താമസിക്കുന്ന വീടിന് നേരെ രാത്രിയുടെ മറവിൽ ആക്രമണം നടന്നതായി പരാതി. വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് ആക്രമണം ഉണ്ടായതെന്ന് ആരോപണം. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കരിമ്പോലിൽ കുട്ടപ്പൻ, ഭാര്യ കരുണമ്മ എന്നിവരുടെ വീടിന് നേരെയാണ് ആക്രമണം നടന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ വലിയ ശബ്ദം കേൾക്കുകയായിരുന്നു. രാത്രിയുടെ മറവിലെത്തിയ അക്രമികൾ ഇഷ്ടിക വീടിന് നേരെ എറിയുകയും ജനൽ ചില്ലുകൾ പൊട്ടുകയും ചെയ്തു. ഞാൻ കഞ്ഞി കുടിച്ചിട്ട് ഞാൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ഭീകര ശബ്ദം എന്ന് പറഞ്ഞാൽ ബോംബ് പൊട്ടുന്നേക്കാൾ വലിയ സൗണ്ടായിരുന്നു. അപ്പോൾ ടി വി പൊട്ടിത്തെറിച്ച് കറണ്ട് കൊണ്ട് പൊട്ടിത്തെറിച്ച എന്നുള്ള ആ കണക്കൂട്ടിലാണ് എനിക്കുണ്ടായത്. മുറിക്കകത്ത് മുഴുവൻ ചീള് തെറിച്ചു, കല്ലൊന്നും അന്നേരം കാണുന്നില്ല. പിന്നെ നോക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു ചീളുകളാണ്. അപ്പോൾ ജല്ലിലോട്ട് നോക്കുമ്പോൾ ജല്ലിലാണ് പൊട്ടിയിരിക്കുന്നത്. ലൈറ്റും എടുത്ത് മുറ്റത്തിറങ്ങി, മുറ്റത്തിറങ്ങുമ്പോൾ അത്ര ഒരു 5 മിനിറ്റോളം കഴിഞ്ഞു. ഇപ്പോൾ ആളൊക്കെ ഓടിപ്പോയി കാണും. അതൊന്നും കൊണ്ടായിരുന്നു എന്നാലും കൊള്ളാതൊന്നും ആരെയും കാണാനോ എടുക്കാനൊന്നും പറ്റിയില്ല. സംഭവം നടന്നയുടൻ കുട്ടപ്പൻ വീടിന് പുറത്തിറങ്ങി നോക്കിയെങ്കിലും ആക്രമികൾ ഓടി രക്ഷപ്പെട്ടിരുന്നു. സ്വകാര്യ വ്യക്തി നൽകിയ ഭൂമിയിലൂടെ പ്രദേശത്തേക്ക് റോഡ് നിർമ്മിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. പാത താൽക്കാലികമായി ഒരുക്കുന്നതിനായി നെടുങ്കണ്ടത്തു നിന്നും കെട്ടിടാവശിഷ്ടങ്ങൾ ഇവിടേക്ക് എത്തിച്ചിരുന്നു. എന്നാൽ ടണലിന് സമീപത്തു കൂടെയുള്ള റോഡിലൂടെ ഭാരവണ്ടികൾ ഓടിക്കാൻ അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഒരുപറ്റം ആളുകൾ രംഗത്തെത്തിയിരുന്നു. ഇവരെ എതിർത്ത് സംസാരിച്ചതിനാലാണ് കുട്ടപ്പന്റെ വീടിന് നേരെ ആക്രമണം ഉണ്ടായതെന്നാണ് ആരോപണം. ഇവിടെ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ കട്ടാളൽ മുഖത്തിന്റെ ഇപ്പുറം ഇതൊരു കോളനിയും ആളുകളെല്ലാം കുറെ പാവങ്ങളും കൂടെ താമസിക്കുന്ന മേഖലയാണ്. ഇങ്ങോട്ട് വരാൻ വഴിയില്ല. ഇവർക്ക് റോഡ് കെട്ടാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഒരു സ്വകാര്യ വ്യക്തി അവർക്ക് സ്ഥലം വിട്ടുകൊടുക്കാന്നും അതിന്റെ ഭാഗമായി ഈ പഞ്ചായത്ത് മാർക്കറ്റ് പൊളിക്കുന്നതിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് മണ്ണിട്ട് നികത്താന്നും പറഞ്ഞ് അവരിവിടെ കൊണ്ടുവന്ന് പണി ചെയ്തുകൊണ്ടിരുന്നു. ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേന് ഒരു ദിവസം തന്നെ ഈ കുട്ടപ്പഞ്ചേട്ടൻ അവിടുത്തെ ജയമോളും കൂടെ വിളിച്ചിട്ട് പറഞ്ഞ് അരിഭാഗം ഒന്ന് പെട്ടെന്ന് ഇവിടെ വരെ വരണം. ഞങ്ങൾ ഈ മണ്ണിട്ടുകൊണ്ടിരിക്കുന്നിടത്ത് സാരി ചേച്ചിയും മറ്റാൾക്കാരും കൂടെ നേതൃത്വത്തിൽ ഞങ്ങളെ വഴി തടയുവാണ്, വണ്ടി കടത്തി വിടുകയല്ല, പെട്ടെന്ന് ഒന്ന് വരാൻ പറഞ്ഞു. ആ ഇഷ്യൂ ആയിട്ട് ആരോ വന്ന് ഇവരെ ഉപദ്രവിച്ചിരിക്കുകയാണ്. ഗ്രഹനാഥന്റെ പരാതിയെ തുടർന്ന് നെടുങ്കണ്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, രാജകുമാരി.